കോൺഗ്രസ് ഹൈക്കമാൻഡ് ദുർബലമെന്ന് മുൻ എം എൽ എ പി പി സുലൈമാൻ റാവുത്തർ. ഭാരത് ജോഡോ യാത്ര രാഹുലിന്റെ ഉല്ലാസയാത്രയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് വിട്ടതിന് ശേഷം ആദ്യമായാണ് എൽ ഡി എഫ് പൊതുവേദിയിൽ റാവുത്തർ എത്തുന്നത്. സമീപഭാവിയിൽ ഖാദി കാവിയായും കാവി ഖാദിയായും മാറുമെന്നും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം തങ്കമണിയിൽ കുറ്റപ്പെടുത്തി. ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി തങ്കമണിയിൽ നടന്ന പൊതുയോഗത്തിലാണ് മുൻ എം എൽ എ പി പി സുലൈമാൻ റാവുത്തർ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നതിന് ശേഷം ആദ്യമായാണ് റാവുത്തർ ഇടതുപക്ഷ വേദിയിൽ എത്തുന്നത്. 3 വർഷമായി താൻ ഒരു പൊതുയോഗങ്ങളിലും പ്രസംഗിച്ചിട്ടില്ലെന്നും തമ്മിൽ തല്ലുന്ന കോൺഗ്രസിന്റെ പതനം കണ്ട് വീട്ടിലിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങിയ റാവുത്തർ തുടർന്ന് ബി ജെ പി സംഘപരിവാർ ശക്തികൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംഘപരിവാർ ശക്തികൾ സവർണ ഫാസിസ്റ്റ് വർഗീയത രാജ്യത്താകമാനം മുടിയഴിച്ചിട്ടാടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നത്. കോൺഗ്രസിന് ശക്തിയുള്ള ഒരു ഗ്രാമത്തിൽ പോലും, ഒരു സംസ്ഥാനത്ത് പോലും ഫലപ്രദമായ ഒരു പ്രവർത്തനം ഈ നിയമത്തിനെതിരെ നടത്തുവാൻ കോൺഗ്രസ് തയ്യാറായില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ദുർബലമാണ്. ഒരു രാത്രി ഇരുണ്ടു വിളിക്കുമ്പോൾ കാവി കാവിയാവുകയും കാവി കാതിയാവുകയും ചെയ്യുന്ന മായാജാലമാണ് നമ്മുടെ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ ശക്തികളുടെ സവർണ ഫാസിസ്റ്റ് വർഗീയത രാജ്യത്ത് മുടിയഴിച്ചാടുകയാണെന്നും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തി കേന്ദ്രമായ ഗ്രാമങ്ങളിൽ പോലും പ്രതികരിക്കുവാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നും തമ്മിൽ തല്ലി കോൺഗ്രസ് നിർജീവമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യോഗത്തിൽ എൽ ഡി എഫ് കൺവീനർ കെ ജെ ഷൈൻ അധ്യക്ഷനായിരുന്നു. റോമിയോ സെബാസ്റ്റ്യൻ, ഷാജി കാഞ്ഞമല, എം ജെ മാത്യു, കെ ജി സത്യൻ, അനിൽ കുവപ്ലാക്കൽ, സാജൻ കുന്നൽ, സിനോജ് വള്ളാടി, സണ്ണി ഇല്ലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.